ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ ഞങ്ങളിവിടെ മുട്ട ഉപ്പേരി എന്നാണ് പറയുക. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ ഈ ഒരു മുട്ട ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കാരണം അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. മുട്ട പുഴുങ്ങാതെയുള്ള റെസിപ്പീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു മുട്ട ഉപ്പേരി. പിന്നെ ഇതല്ലാതെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാം. അതിൽ നമ്മൾ പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഉമ്മ സ്കൂളിലേക്കൊക്കെ തന്നുവിട്ടിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട ഉപ്പേരി തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മുട്ട ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെടുക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുട്ട ഉപ്പേരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചുവന്നുള്ളിയാണ്. ഈ ചുവന്നുള്ളിയാണ് ഈ മുട്ടുപ്പേരിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ചുവന്നുള്ളി തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം സവാള എടുക്കുക. ചുവന്നുള്ളിയുടെ ആ ഒരു ടേസ്റ്റൊന്നും സവാളയ്ക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരം വെക്കാം. അപ്പോഴേക്കും ഈ ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് വഴന്നു വരും. ഈ ചുവന്നുള്ളി ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിളക്കി ഇത് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വെക്കുക. അപ്പോഴേക്കും ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി നന്നായിട്ട് ഉടഞ്ഞു വരും. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം മല്ലിപ്പൊടിയൊക്കെ വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് വെരി ലോ ഫ്ലെയിമിലൊരു 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട തന്നെ വേണമെന്നൊന്നുമില്ല, കാടമുട്ട, താറാവ് മുട്ട, ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്, 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമ്മുടെ കോഴിമുട്ട നല്ല പൊടി പൊടി ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 10 മിനിറ്റോളം വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുട്ട ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ആ കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെങ്കിൽ ആദ്യം കുരുമുളക് പൊടി ചേർക്കണ്ട കേട്ടോ, ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കും, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മുട്ടോപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടോപ്പേരിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.